ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ട് എങ്ങനെ പച്ചരി വറ്റിച്ചെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തേക്കാനായാലും ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസാണ് ഇവിടെ ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറാമ്പൂ, 1 കഷ്ണം ബേ ലീഫ്, ഇത് മൂന്നാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കുറച്ച് ബീൻസുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും എല്ലാം ചേർക്കാം. ഞാനിവിടെ വെറും ക്യാരറ്റും ചെട്ടും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പച്ചക്കറിയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇവയെല്ലാം നന്നായി ഒന്ന് എണ്ണയിലിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം വെള്ളമൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ സാധാരണ ദോശക്കും ഇഡ്ലിക്കെല്ലാം എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കീറാതെ അങ്ങനെ ഇട്ടാൽ മതി. ശേഷം കഴുകി വെച്ച അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് വാരിയിടാം. അരിയിട്ട ശേഷം നന്നായി ഇളക്കിയിട്ട് അരി തള വരുന്നതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാ ഇവിടെ നല്ല രീതിയിൽ തള വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ചോറൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ മേലെയുള്ള പച്ചമുളകൊന്ന് മാറ്റിക്കൊടുക്കാം. കുട്ടികൾ അറിയാതെ പച്ചക്കറിൻ്റെ കൂടെ പച്ചമുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചോറ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഈ ചോറിൻ്റെ കൂടെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചട്നിയും അല്പം അച്ചാറും പിന്നെ മുട്ട, അത് നിങ്ങൾക്ക് പുഴുങ്ങി വേണമെങ്കിലും അല്ലെങ്കിൽ ബുൾസയാക്കിയിട്ടോ അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കിയിട്ടെല്ലാം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയും അത്ര തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചോറ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.